കേരള യൂണിവേഴ്സിറ്റി ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും ബികോം വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് സെമസ്റ്റർ ഇൻഫർമാറ്റിക്സ് ആൻഡ് സൈബർ ലോ എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. 15 മാർക്കിന്റെ ഒരു എസ്സേയും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വന്ന ചോദ്യം, വാട്ട് ഈസ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ, എക്സ്പ്ലെയിൻ ദ കാറ്റഗറീസ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ. 15 മാർക്കിന്റെ എസ്സേ ചോദ്യമാണ്. നമുക്ക് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് പരിചയപ്പെടാം. ആൻ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പർപ്പസ്. സ്റ്റുഡൻസും ടീച്ചേഴ്സും ടീച്ചിങ്ങും ലേണിംഗും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഇൻസ്റ്റാൾഡ് ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഡിവൈസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും മിക്ക എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറും. എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആർ അവൈലബിൾ ഇൻ എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. വ്യത്യസ്തമായ സബ്ജക്ട്സുകളിൽ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഇന്ന് ലഭ്യമാണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. ടീച്ചേഴ്സ് യൂസ് ചെയ്യും, സ്റ്റുഡൻസ് യൂസ് ചെയ്യും, പേരൻസ് യൂസ് ചെയ്യും. ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളാണ് പലപ്പോഴും ഇത്തരം സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നത്. ദ മെജോറിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് ഡിസൈൻഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ കണ്ടന്റ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാനേജ് ചെയ്യാനുമാണ് പ്രധാനമായും ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സ്കൂൾസ് അല്ലെങ്കിൽ കോളേജ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ടൈപ്പിംഗ് ട്യൂട്ടർ, പസിൽ ഗെയിംസ്, സിമുലേഷൻ ഗെയിംസ് പോലെയുള്ള എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഇന്ന് പലപ്പോഴും പല ക്ലാസ്സിലും ഉപയോഗിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ടീച്ചേഴ്സും സ്റ്റുഡൻസും ടീച്ചിങ്ങിനും ലേണിംഗിനും വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് അറിയപ്പെടുന്നത്. ദ മെയിൻ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ യൂസേഴ്സ് ആർ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പേരൻസ് ആൻഡ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എന്നിവരാണ് പ്രധാനമായും ഇത്തരം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ കൈൻഡുകൾ നോക്കാം. എത്ര തരം, വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ നോക്കിയാൽ പ്രധാനമായിട്ടും 5 തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. 1 ഗ്രാഫിക് സോഫ്റ്റ്വെയർ എന്ന് പറയും. 2 റഫറൻസ് സോഫ്റ്റ്വെയർ. 3 ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് സോഫ്റ്റ്വെയർ. 4 ഓത്തറൈസിംഗ് സിസ്റ്റംസ്. 5 സിമുലേഷൻ സോഫ്റ്റ്വെയർ. അങ്ങനെ 5 കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ദർ ആർ 5 കൈൻഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ. ഗ്രാഫിക് സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. റഫറൻസ് സോഫ്റ്റ്വെയർ, എൻസൈക്ലോപീഡിയ, അറ്റ്ലസ്, ഡിക്ഷണറി പോലെയുള്ള CD രൂപത്തിൽ കിട്ടുന്ന സോഫ്റ്റ്വെയർ. ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് സോഫ്റ്റ്വെയർ, സ്കില് ഡെവലപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓതറൈസിംഗ് സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഫ്ലാഷ് കാർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മൾട്ടിമീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓതറൈസിംഗ് സിസ്റ്റം എന്ന് പറയും. വെർച്വൽ എക്സ്പീരിയൻസ് വഴി ടീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് സിമുലേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. പലപ്പോഴും സിമുലേഷൻ പോലെയുള്ള വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, വെർച്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്താണ് അത്തരം സിമുലേഷൻ ഗെയിമുകൾ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ എഫക്റ്റീവായ ലേണിംഗിന് വേണ്ടി ഉള്ള ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇത്തരം സിമുലേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 5 കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, 5 ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ടീച്ചേഴ്സും സ്റ്റുഡൻസും ആണ് പ്രധാനമായും ഇത്തരം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ദർ ആർ 5 കൈൻഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ: ഗ്രാഫിക് സോഫ്റ്റ്വെയർ, റെഫറൻസ് സോഫ്റ്റ്വെയർ, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് സോഫ്റ്റ്വെയർ, ഓതറൈസിംഗ് സിസ്റ്റം എന്ന് പറയും, സിമുലേഷൻ സോഫ്റ്റ്വെയർ. പലപ്പോഴും ഇത്തരം സോഫ്റ്റ്വെയറുകൾ പ്രധാനമായിട്ടും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതേപോലെ ചില പഠന വൈകല്യങ്ങൾ തിരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നോക്കിയാൽ ദർ ആർ 2 കാറ്റഗറീസ് ഓഫ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ. എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പ്രധാനമായിട്ടും ഒന്നാമത്തെ കാറ്റഗറി അറിയപ്പെടുന്നവരാണ് കണ്ടന്റ് ഫ്രീ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. 2 കണ്ടന്റ് റിച്ച് സോഫ്റ്റ്വെയർ എന്നും അറിയപ്പെടുന്നു.
So there are two types of or classification of education software. Content in adasanathil and the nature of software in adasanathil. There are two classification of education software. Content free software and content rich software. Content free എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഓപ്പൺ എൻഡഡ് സോഫ്റ്റ്വെയർ ആണ്, വേർഡ് പ്രോസസർ പോലെയുള്ള ക്രിയേറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അതായത് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവരവരുടെ അഭിരുചി അനുസരിച്ച് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഐഡിയ അനുസരിച്ച് സ്വന്തം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അത്തരം സോഫ്റ്റ്വെയറിനാണ് കണ്ടന്റ് ഫ്രീ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പലപ്പോഴും വേർഡ് പ്രോസസർ, ഗ്രാഫിക് സോഫ്റ്റ്വെയർ ഒക്കെ ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ഉൾപ്പെടുന്നു. ഇനി രണ്ടാമത്താണ് കണ്ടന്റ് റിച്ച് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കൊമേഴ്ഷ്യൽ ആയി യൂസ് ചെയ്യുന്നു, അതായത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനാണ് പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് കണ്ടന്റ് റിച്ച് എന്ന് പറഞ്ഞു. അതിലെ കണ്ടന്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. പ്രീ പ്രോഗ്രാംഡ് കണ്ടന്റുകൾ ലഭ്യമാണ്, മൾട്ടിമീഡിയ കണ്ടന്റുകൾ, നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് ഇത്തരം സോഫ്റ്റ്വെയറിനകത്ത് വരുന്നത്. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞു വളരെ കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് കണ്ടന്റ് റിച്ച് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഇറ്റ് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ ലേണിംഗ് സോഫ്റ്റ്വെയർ, സ്പെല്ലിംഗ് ട്യൂട്ടർ സോഫ്റ്റ്വെയർ, ടൈപ്പിംഗ് ട്യൂട്ടർ, ടൈപ്പിംഗ് ട്യൂട്ടർ, സ്പെല്ലിംഗ് കറക്ഷൻ, അതേപോലെ സോഫ്റ്റ്വെയറിനെയാണ് ഇത്തരം കണ്ടന്റ് റിച്ച് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് അറിയപ്പെടുന്നത്. ഇനി രണ്ടാം ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡി എസ് എൽ ആൻഡ് ഐ എസ് ഡി എൽ. ഡി എസ് എല്ലും ഐ എസ് ഡി എൽ തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുന്ന ഒരു ചെറിയ സെക്ഷനാണത്. ഡി എസ് എൽ ആൻഡ് ഐ എസ് ഡി എൽ ആർ ടു മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ആക്സസിംഗ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നോളജീസ് ആണ് ഡി എസ് എൽ ഐ എസ് ഡി എൽ. ഡി എസ് എൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ, ലോക്കൽ ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് ബ്രോഡ്ബാൻഡ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഡി എസ് എൽ എന്ന് പറയും. പ്രധാനമായിട്ടും ഹോം യൂസേഴ്സ്, ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവർക്കാണ് പ്രധാനമായിട്ടും ഡി എസ് എൽ എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്യുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡി എസ് എൽ. ഡി എസ് എൽ രണ്ട് തരമുണ്ട്, എ ഡി എസ് എൽ, എസ് ഡി എസ് എൽ. എ ഡി എസ് എൽ എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ഡി എസ് എൽ, എസ് ഡി എസ് എൽ എന്ന് പറഞ്ഞാൽ സിമെട്രിക് ഡി എസ് എൽ. എസിമെട്രിക് ഡി എസ് എൽ അല്ലെങ്കിൽ എ ഡി എസ് എൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സ്പീഡിൽ അപ്ലോഡ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഡി എസ് എൽ ടെക്നോളജിയാണ് എ ഡി എസ് എൽ. എന്നാൽ കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ അപ്ലോഡും ഡൗൺലോഡും ചെയ്യുന്ന, അതായത് ഒരേ സ്പീഡിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഡി എസ് എൽ ടെക്നോളജിയാണ് എസ് ഡി എസ് എൽ അല്ലെങ്കിൽ സിമെട്രിക് ഡി എസ് എൽ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഇന്ന് യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് എ ഡി എസ് എൽ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എന്റെ പ്രധാന അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കിയാൽ ബെറ്റർ സ്പീഡാണ്. കൺവെൻഷണൽ മോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്പീഡ് അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്റർനെറ്റും ടെലിഫോണും ഒരേ സമയം തന്നെ യൂസ് ചെയ്യാം. പുതിയ വയറിംഗ് സംവിധാനങ്ങൾ, അതായത് കൂടുതൽ ചെലവേറിയ വയറിംഗ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ കേബിൾ സംവിധാനങ്ങൾ ആവശ്യമില്ല, കാരണം എക്സിസ്റ്റ് ചെയ്യുന്ന ടെലിഫോൺ ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഐ എസ് ഡി എൽ നോക്കിയാൽ ഐ എസ് ഡി എൽ അബ്രിവേഷൻ ആണ്, ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നു. വോയിസ് ഡേറ്റയും ഡിജിറ്റൽ ഡേറ്റയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഐ എസ് ഡി എൽ എന്ന് പറയുന്ന ടെക്നോളജി. നേരത്തെ ഡി എസ് എൽ പറഞ്ഞ പോലെ തന്നെ ഓർഡിനറി ടെലിഫോൺ ലൈനാണ് യൂസ് ചെയ്യുന്നത്, കോപ്പർ കേബിൾ ഉപയോഗിക്കുന്നു. 128 KBPS വരെ പരമാവധി സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രോഡ്ബാൻഡ് ടെക്നോളജിയാണ് ഐ എസ് ഡി എൽ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടെക്നോളജി. പ്രധാനമായിട്ടും ഒരു സർക്യൂട്ട് സ്വിച്ചഡ് ടെലിഫോൺ സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സേവനം. ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ഒരേ സമയം കോളും അതേപോലെ വോയിസ് ഡേറ്റയും ഇന്റർനെറ്റും യൂസ് ചെയ്യാൻ വേണ്ടി കൺവെൻഷൻ ടെലഫോൺ ലൈനുകൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രോഡ്ബാൻഡ് ടെക്നോളജിയാണ് ഐ എസ് ഡി എൻ എന്ന് പറയുന്നത്. ഐ എസ് ഡി എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ ബാൻഡ്വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഐ എസ് ഡി എൻ എന്ന് പറയുന്നത്. കാരണം മൾട്ടിപ്പിൾ ഡാറ്റ ട്രാൻസ്മിഷൻ സാധ്യമാണ്, ഒരേ സമയം തന്നെ വോയിസും ഡാറ്റയും യൂസ് ചെയ്യാൻ കഴിയുന്നു. സോ ഐ എസ് ഡി എൻ ആൻഡ് ഡി എസ് എൽ ആർ ടു ടെക്നോളജീസ് യൂസ്ഡ് ഫോർ ആക്സസിംഗ് ഇന്റർനെറ്റ്.
ഇന്റർനെറ്റ് ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ആണ് ISDN അല്ലെങ്കിൽ DSL. നമുക്കറിയാവുന്നതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബാൻ എന്ന് പറയുന്ന സംവിധാനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളെയാണ് ആക്സസ് മെത്തേഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ആ ആക്സസ് മെത്തേഡുകൾ രണ്ടുതരമുണ്ട്, വയേർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്.